തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുലാവാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട വസ്തുക്കള് ബാസുമതി അരിയുണ്ട് ഉണ്ടാക്കും, അല്ല വേറെ ഏത് അരി ആയാലും ആവും. ഇത് ബാസുമതി അരിയല്ല, ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു അരിയാണിത്. നല്ല അരിയാണ്. ഒരു 4 സ്പൂൺ പീസുണ്ട്, ഇത് ഉണങ്ങിയ പീസാണ്. 4 സ്പൂണുണ്ട്. പിന്നെ ഒരു 10 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു 10-12 ചുള വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് മല്ലിയില, 4 ടൊമാറ്റോ, 4 സവാള, 2 ചെറിയതാണ്, എണ്ണ, ഉപ്പ്, കുറച്ച് ക്യാരറ്റ്, ബീൻസ്, ഏലക്കായ്, കരയാമ്പു, കുരുമുളക്. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും എല്ലാം വഴറ്റിയെടുക്കാം. അതിന് വേണ്ട പാത്രം അടുപ്പത്ത് വെച്ചു കത്തിക്കാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി, ആദ്യം വെളുത്തുള്ളി ഇടുകയാണ്. പച്ചമുളക്, ഇഞ്ചി, ഈ പട്ട ഇതിന്റെ കൂടെ ഇടുകയാണ്. ഇത് പകുതി മൂത്ത് കഴിഞ്ഞു, അപ്പൊ ഉള്ളി ഇടാണ്. ഉള്ളി, തക്കാളി, ഇത് അധികം മൂക്കണ്ട, നല്ലപോലെ വാടിയാൽ മതി. ഇത് ചിമ്മിലിട്ട് നല്ലപോലെ വാട്ടിയെടുക്കണം. ഇത് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് കുക്കറിനകത്ത് ബാക്കി സാധനങ്ങൾ തയ്യാറാക്കാം. കുക്കർ വെച്ചു, സ്റ്റവ് കത്തിച്ചു. വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടാവും. എണ്ണയിലേക്ക്, ഈ ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമ്മൾ കുരുമുളക് ഇടണം, പിന്നെ ഏലക്കായും കരയാമ്പും, അതിനുശേഷം ബീൻസ്, ക്യാരറ്റ്. ചിമ്മിലിട്ടും ചെറുതായിട്ടൊന്ന് വാടി വരണം. Thank you.
ഇത് ഏകദേശം വാടി തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ മല്ലിയുടെ അതിലേക്ക് ഇടുക. എണ്ണ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് എണ്ണ അധികം ഒഴിക്കാം. ഞങ്ങൾക്ക് എണ്ണ അധികം ഉണ്ടാക്കാറ് ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അടുക്കളയിൽ പാകം ചെയ്യുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പൊ ഇത് വാടിയിട്ടുള്ള നന്നായിട്ട് ഇപ്പൊ നമ്മൾ ഈ അരി ഇതിനകത്തേക്ക് ഇടുക. രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കണം. രണ്ടേ രണ്ട് മിനിറ്റ് മതി. എണ്ണ അധികം ഒഴിച്ചാൽ രുചി കൂടും കേട്ടോ. അപ്പൊ നമ്മൾ എണ്ണ വളരെ കുറച്ച് ഒഴിക്കുന്നത്. എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം. പിന്നെയും ടേസ്റ്റാണ് നെയ്യ് ഉപയോഗിച്ചത്. ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞു. എണ്ണ വളരെ കുറവാണ്. വീണ്ടും പറയാണ്, എണ്ണ കുറച്ച് കുറച്ചുകൂടി ഒഴിച്ചാല് ഇങ്ങനെ നന്നായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ഇത് മല്ലിയില എണ്ണ റെഡിയായി. ഇതിനകത്തേക്ക് ഞാൻ ഈ പീസ് വേവിച്ചതിന് ഇതിലേക്ക് ഇടുകയാണ്. അതിന്റെ കൂടെ മഞ്ഞൾപ്പൊടി. ഇപ്പൊ നമ്മുടെ മസാല റെഡിയായി. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. മസാല നമ്മൾ അരച്ചെടുത്തു. അത് ഈ അരിയിലേക്ക് ഇടുകയാണ്. ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം, അതനുസരിച്ച് ഇത് 6 കപ്പ് വെള്ളമുണ്ട്. ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഉപ്പിടുകയാണ്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണ്. മതിയാവും. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത്രയും വെള്ളത്തില് ഇനി നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ്. 2 വിസിൽ കഴിയുമ്പോൾ ഇറക്കി താഴെ വെക്കണം. സിമ്മിലിട്ട് വെക്കുകയാണ്. 2 വിസിൽ അടിച്ചു കഴിയുമ്പോൾ ഇറക്കി താഴെ വെക്കണം. നമ്മുടെ പുലാവ് 2 വിസിലായി. അതിന്റെ ആവി പോയി. ഇനി നമുക്ക് വാങ്ങി വെച്ച് നോക്കാം. നമ്മുടെ പലാവ് റെഡിയായി. നമുക്ക് വേറെ പാത്രത്തിലേക്ക് ആക്കാം. നമുക്കിത് പാത്രം ചേഞ്ച് ആക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയാണ്. കരിവേപ്പിലയുടെ കൂടെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ നല്ലതാണ്. പക്ഷെ ഞങ്ങൾ നെയ്യ് ഒഴിക്കില്ല. ഇവിടെ ആർക്കും നെയ്യിനോട് താല്പര്യമില്ല.